ഇന്നലെ വെട്ടേറ്റ എസ്ഡിപിഐ നേതാവ് മരിച്ചിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം വെട്ടുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കെ ഷാനിൻ്റെ ശരീരത്തിൽ 40 വെട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ മൃതദേഹം ഉള്ളത് കൊച്ചിയിലാണ്. അല്പസമയത്തിന് ശേഷം വണ്ടാനത്ത് എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. റിബിൻ രാജു കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. റിബിൻ, ഏകദേശം 40 വെട്ടുകൾ ശരീരത്തിലുണ്ട് എന്നാണല്ലോ പറയുന്നത്. ഇത് തന്നെയാണ് മരണകാരണമെന്നാണല്ലേ നിഗമനം? അമൃത, തീർച്ചയായും 40 വെട്ടുകളാണ് ഈ ഷാന്റെ ശരീരത്തിൽ ഉള്ളത്. ആസൂത്രിതമായി നടത്തിയ കൊലപാതകത്തിന്റെ സൂചനകൾ തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ തലയ്ക്കും വയറിനും പുറത്തും കാലുകൾക്കും ഒക്കെ കൈകൾക്കും ഒക്കെയാണ് വെട്ടേറ്റിട്ടുള്ളത്. 40 വെട്ടുകൾ ഇത്തരത്തിൽ ശരീരത്തിലുണ്ട്. ആദ്യം കൊച്ചി ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഗുരുതരാവസ്ഥയിലായതിനാൽ കൊച്ചിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. എന്നാൽ 11 ഈ മരണം സംഭവിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. കൊല്ലപ്പെട്ട കെ ഷാനിൻ്റെ ശരീരത്തിൽ 40 വെട്ടുകളുണ്ട് എന്നാണ് അറിയുന്നത്. കഴുത്തിനും വയറിനുമേറ്റ വെട്ടുകളാണ് മരണകാരണമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനത്തിലുള്ളത്. ഇന്നലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. കൊച്ചിയിലാണ് മൃതദേഹം ഇപ്പോൾ നിലവിലുള്ളത്. അവിടെ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. റിബിൻ രാജുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.